തുള്ളൽ കലയെ നെഞ്ചോട് ചേർത്ത കരിവെള്ളൂർ ഓണക്കുന്നിലെ ടി വി രത്നകുമാറിന് ഈ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ്. തുള്ളൽ കല അപജയം നേരിടുന്ന കാലത്ത് പുതുതലമുറയ്ക്ക് തുള്ളലിന്റെ ശാസ്ത്രീയ ആസ്വാദനം പകർന്നു നൽകാനാണ് രത്നകുമാർ ശ്രമിക്കുന്നത്. പൊതുപ്രശ്നങ്ങളെ സാധാരണക്കാരിലെത്തിക്കുവാനുള്ള മാധ്യമമായി ഓട്ടൻതുള്ളലിനെ കണ്ട കരിവള്ളൂരിലെ ടി വി രത്നകുമാറിന് ഇത് വൈകി എത്തിയ അംഗീകാരം. ഈ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമി അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് രത്നകുമാർ കുടുംബവും. ഓണക്കുന്നിൽ താമസിക്കുന്ന രത്നകുമാർ 12 വയസ്സിലാണ് ഓട്ടൻതുള്ളലിൽ അരങ്ങേറ്റം കുറിച്ചത്. അച്ഛൻ പ്രശസ്തനായ ഓട്ടൻതുള്ളൽ കലാകാരൻ പരേതനായ കെ ടി കുമാരനാശാനായിരുന്നു ഗുരു. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾക്ക് പുറമെ തന്റെ പിതാവായ കെ ടി കുമാരനാശാൻ എഴുതിയതടക്കം നിരവധി കഥകൾ രത്നകുമാർ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കുടുംബാസൂത്രണ രംഗത്തെ പ്രചാരണത്തിന്റെ ഭാഗമായി 1974 അവതരിപ്പിച്ച ഉണരുക ഉണരുക ദമ്പതിമാരെ, കുട്ടികളൊന്നോ രണ്ടോ മതി മതി എന്ന് തുടങ്ങുന്ന കല്യാണി സ്വയംവരം ഓട്ടൻതുള്ളൽ നാടെങ്ങും ചർച്ചാ വിഷയമായിരുന്നു. 57 വർഷം തുടർച്ചയായിട്ട് എല്ലാ കൊല്ലം ജനുവരി 30 ഫെബ്രുവരി 4 വരെ തുടർച്ചയായിട്ട് ഞാൻ ചിറക്കൽ ശ്രീ കള്ളായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ വർഷം 57 വർഷം തന്നെ 60 വർഷം പൂർത്തിയാക്കുന്നു. ഈ കറ ഇവിടെ ഒരു തുള്ളൽ പുസ്തകം 2-3 മാസത്തിനുള്ളിൽ രംഗത്ത് വരാൻ വരുന്നുണ്ട്. കല്യാണ സൗന്ദര്യം ശീരങ്ങന്തുള്ളിൽ ഒരു പഠന ഗ്രന്ഥം എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കാൻ തയ്യാറായിട്ടുണ്ട്. യേശുദേവന്റെ ജനനവും യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതും കുരിശിൽ തറച്ചതിന്റെ 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നതുമെല്ലാം തന്മയത്വത്തോടെ പാടിക്കളിച്ച രത്നകുമാർ തുള്ളൽ കലയിൽ വേറിട്ട വഴിയും തുറക്കുകയുണ്ടായി. ഇപ്പോൾ തുള്ളൽ എന്ന കല എങ്ങനെ അനായാസേന പഠിക്കാമെന്ന പുസ്തകത്തിന്റെ രചനയിലാണ് ഇദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.